ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഷൈമാസ് കോക്കറികൾ. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിലൊരു കഷ്ണം മാത്രം കഴിച്ചാൽ മതി, നമ്മുടെ വയറ് ഫുള്ളാകും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അയക്കുക. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അയക്കുക. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5:22 ഷൈമാസ് കുക്കറിൽ തിരി സബ്സ്ക്രൈബ് ചെയ്തത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനേയും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 2 medium sized ഉള്ളി ഇത് അതേപോലെ ചെറുതാക്കിയായിരുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളകുപൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചുവ മാറുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 tablespoon മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ബാറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 samosa sheet പ്ലേറ്റിൽ ഇപ്പോൾ കാണുന്ന പോലെ വെച്ചുകൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലേക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ലീഫിലേക്കും നമുക്ക് മൈദ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള മൈദ പേസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു സൈഡ് മൈദ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ കാണുന്ന പോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മൈദ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ കാണുന്ന പോലെ എല്ലാ ലീഫിലേക്കും നമുക്ക് മൈദ പേസ്റ്റ് ആക്കി ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് പെട്ടി പോലെ ആക്കിയെടുക്കുക. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഓരോന്നും നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഫില്ലിംഗ് കാണാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് ബോക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കല്ലോ ആ രീതിക്കാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു വശം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടെടുത്തിട്ട് ബാക്കിയുള്ള വശവും അതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമുക്ക് സ്നാക്കായിട്ടല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇതിൽ ഇത് 1 kashnam കഴിച്ചാൽ മാത്രം നമ്മുടെ വയറ് നിറയും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സാധാ ചേരുവകൾ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഈവനിങ് ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അയക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5:22 ഷൈമാസ് കുക്കറിൽ തരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ ആദ്യമായിട്ട് കാണാനേയും സാധിക്കും. ദിവസം രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.